ലാലേട്ടൻ്റെ കൂടെ യു കെയില് മറ്റേ ഡ്രാമ എന്ന് പറഞ്ഞ പടം ചെയ്തല്ലോ രഞ്ജിത് സാറിൻ്റെ, അതൊക്കെ ആക്സിഡൻ്റലി ആയിട്ടൊരു വിളിയൊക്കെ വരുന്നുണ്ട്. അന്നേരം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, തലേദിവസം വിളിക്കുന്നു, പിറ്റേ ദിവസം വിസയ്ക്ക് പോകുന്നു, രണ്ടോ മൂന്നോ ദിവസത്തിനകം വിസ കിട്ടുന്നു, മൂന്നാല് ദിവസത്തിനകം കയറി പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. അത് ലാലേട്ടൻ്റെ ഒപ്പമൊക്കെ ഒരു കോമ്പിനേഷനൊക്കെ ചെയ്ത് ഒരു പടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, ഡ്രീം കം ട്രൂ അങ്ങനെയൊന്നും പോലും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ലോട്ടറിയാണ് എന്നാ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരിക്കൽ ഞാൻ അങ്ങനെ ലാലേട്ടനായിട്ട് കുറേ ദിവസം, ഒരു മാസത്തോളം അങ്ങനെ യു കെയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പടങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഇവരുടെയൊക്കെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ദൈവമേ നമ്മളെ കാണരുതേ എന്ന് വിചാരിച്ചായിരിക്കും, പേടിയാന്ന്. എന്നാലും പക്ഷേ കണ്ടിട്ടേ സ്ഥിതി, എന്തിൻ്റെ വിശേഷം, സുഖല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് ചെയ്തു, എവിടെ പോയി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രോഗ്രാം, ഒരു സ്റ്റേജ് പ്രോഗ്രാം, ഞാനത് കാണാനൊക്കെ പോയി. ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനും കാണാൻ വന്നേനല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ ലാലേട്ടൻ ഭയങ്കര സിമ്പിളായിട്ട് സംസാരിക്കും. എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കും ഭയങ്കര ആഗ്രഹമാണല്ലോ സുബിയുടെ കൂടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഡയലോഗ് ഞാനല്ലേ പറയേണ്ടത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്.